ശ്രീകോവിലിനകത്തേക്കുള്ള പൂവിന്റെ തട്ടം ദക്ഷിണയുടെ കയ്യിൽ കൊടുക്കുന്ന നാരായണൻ ശ്രീകോവിലിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അത് ദക്ഷിണ സുന്ദറിനെ ഏൽപ്പിക്കുന്നു. ആ തട്ടത്തിൽ ദക്ഷിണയുടെ സ്പർശമേറ്റതുകൊണ്ട് അത് കോവിലിൽ കൊടുക്കാൻ പാടില്ലെന്ന് ദക്ഷിണയ്ക്ക് അശരീരി വരുന്നു. അവൾ അത് സുന്ദറിന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നു. സുന്ദർ അത് കൊടുക്കാത്തതുകൊണ്ട് ദക്ഷിണ അത് തട്ടിക്കളയുന്നു. ദക്ഷിണ മേലത്തൂർ ഇല്ലത്തെ കുട്ടിയല്ലെന്നും അവളിൽ ചില സംശയങ്ങൾ തനിക്കുണ്ടെന്നും സ്വാതി കൂട്ടുകാരോട് പറയുന്നു. അത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന ദക്ഷിണ ഈശ്വറും ദക്ഷിണയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംസാരിക്കുന്നത് സ്വാതി കാണുന്നു. ഇനി തുടർന്ന് കാണുക. സൂക്ഷിക്കണം, ആണുങ്ങളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ട. പുരുഷശാസ്ത്രം അറിയാവുന്ന ഒരു പെണ്ണിന്റെ പുഞ്ചിരി മതി ആണുങ്ങളും മയങ്ങി വീണു പോവാൻ. എന്താടോ ഒരു പന്തികേട്, നെൽപ്പിലും മട്ടിലുമൊക്കെ. പന്തികേട് ആരുടെ കാര്യത്തിലാണെന്ന് ഇനി ഞാൻ പറയണോ? കണ്ടല്ലോ ഞാൻ കയ്യും കലാശമൊക്കെ. എന്തൊക്കെയാ നീ പറയുന്നത്? ഓ, ആ ദക്ഷിണയായിട്ട് സംസാരിച്ചതാണോ? കഷ്ടം. എന്താ പ്രശ്നമുണ്ടോ? എന്താ രണ്ടാളും എന്തോ സീനൊപ്പിച്ച പോലെ നിക്കുന്നേ? ഞാൻ ആ ദക്ഷിണയായിട്ട് അദൃശ്യ ശക്തികളെ പറ്റി സംസാരിച്ചു നിൽക്കായിരുന്നു. അത് കണ്ടു വന്ന സ്വാതിക്ക് അസൂയ. ആണോ? ആ, അതിന് എന്റെ മെക്കിട്ട് കയറാൻ നിക്കുക. എന്റെ സ്വാതി, അവള് ഞങ്ങളുടെ തായ് വഴി ഇല്ലാത്ത കുട്ടിയാ. ഇല്ലത്തെ പെൺകുട്ടികളൊന്നും നീ കരുതുന്നത് പോലെ ആണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നവരല്ല. തായ് വഴിക്കുള്ളതാ, പടിയേറ്റിന് വന്നതാ. ഈ വക അറിവുകളൊക്കെ അവള് പറഞ്ഞ അറിവ് മാത്രമല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തറവാട്ടില് ആഘോഷങ്ങളും വിശേഷ ദിവസങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. വൈഷ്ണവി അന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ ദക്ഷിണയെ കണ്ടിട്ടുണ്ടോ? അയ്യേ, ഉള്ളി പൊളിക്കുന്ന പോലെ ഈ പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് എത്ര ശരിയാ. എത്ര പൊളിച്ചു നോക്കിയാലും ഒരു കാമ്പും കാണില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുതരം ഫൂളിഷ്നെസ്. എടാ, നീ ഒന്ന് അടങ്ങ്. സ്വാതി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അപ്പോഴും എന്നെ കുറ്റപ്പെടുത്താനാ എല്ലാവർക്കും തിടുക്കം. കണ്ടോ, ഇവൻ ആ ദക്ഷിണയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണ്ടില്ലേ? പ്രൊട്ടക്ട് ചെയ്യുന്നൊന്നുമല്ല, നീ ആകപ്പെടെ തരം താഴ്ന്നത് കാണുമ്പോൾ വിഷമം. എന്റെ വേവ് ലെങ്ത് മറ്റാരെക്കാളും നിനക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്, ഇതുവരെ എത്തിയതും. ഇന്നിപ്പം ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ നീ വറിയിടാവുന്ന കാണുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നോക്ക്, ഇതുവരെ നിന്നെ ഞാൻ മനസ്സിലാക്കാത്തതുപോലെ പെരുമാറിയിട്ടുണ്ടോ? സംശയിക്കത്തക്ക പല സാഹചര്യങ്ങളും നമ്മൾ രണ്ടാളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വളരെ സോഫ്റ്റാ അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്റെ മനസ്സ് പറയുന്നു എന്തോ ഒരു പന്തികേടുണ്ട്. ദക്ഷിണ അവള് മേലത്തൂരില്ലാത്ത കുഞ്ഞാത്തോളാണോ? അതല്ലെങ്കിൽ ഇവിടെ തറവാട്ടുകാർ പാടി പറയുന്ന കഥയിലെ ദക്ഷികയാണോ? അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. എന്നാ നീ ആദ്യം അത് ചെയ്. അങ്ങനെയെങ്കിലും നിന്റെ വട്ടിനൊരു ഫുൾ സ്റ്റോപ്പ് ആവട്ടെ. ഫുൾ സ്റ്റോപ്പ് ഇടും. എന്നെ കളിയാക്കുന്ന നിങ്ങൾക്കൊക്കെ അത് വൈകാതെ കാണാം. സ്വാതി, എടാ ഈശ്വർ. നിങ്ങളൊക്കെ തമ്മിൽ പ്രശ്നങ്ങളായല്ലേ. പടിയേറ്റ് കാണണമെന്ന് ഒരു മോഹം ഉണ്ടായിരുന്നു. ജീവിതത്തില് ഒരിക്കലും മാത്രം കാണാൻ കഴിയുന്ന മഹാഭാഗ്യാണല്ലോ എന്ന് കരുതി വന്നതാ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. ഏയ്, അങ്ങനൊന്നുമില്ല. സ്വാതി പാവോ, ഒന്നും ഉള്ളിൽ വെച്ച് പറയുന്നതല്ല. അതെ, ദക്ഷിണ എങ്ങും പോകണ്ട. അവളുടെ തെറ്റിദ്ധാരണ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. മേലത്തൂരില്ലാത്ത കുഞ്ഞാത്തോലല്ല,
സാക്ഷാൽ ദക്ഷകി. പക്ഷേ ഒരാളെയും ഒന്നും അറിയാൻ അനുവദിക്കില്ല ഞാൻ. നിന്നെ കാത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ? അതോ ഇന്ന് ഉണ്ണാവ്രതമാണോ? ഉണ്ണാതന്നെ വയറ് നിറച്ച് തന്നിരിക്കല്ലേ എല്ലാരും കൂടി. എന്റെ സ്വാതി, നീ ഇപ്പോഴും അക്കാര്യം തന്നെ ഓർത്തിരിക്കുവാണോ? അതൊക്കെ മറന്നു കളയടാ. വേഗം വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്, എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക. നാളെ പള്ളി ഉണർത്തലിന് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതാ. അവന്മാരൊന്നും കാലത്ത് നേരത്തെ എഴുന്നേക്കില്ല, നല്ല തണുപ്പാന്നാ പറയുന്നത്. അതൊന്നും അല്ല കാരണം, പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കാനുള്ള മടി തന്നെ. നീ വേണോ എന്റെ കൂടെ വരാൻ? ഞാനില്ല, തൊഴാനും തൊടാനൊന്നും. ഇവിടുത്തെ തായ് വഴിയിലുള്ളൊരു പുണ്യവതി ഉണ്ടല്ലോ ഇവിടെ, അവളെ കൂട്ട്. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ നല്ല വിശ്വാസമുള്ളവളും മുത്തശ്ശിക്ക് വളരെ പ്രിയപ്പെട്ടവളല്ലേ. എന്റെ സ്വാതി, നീ ഇത്ര സില്ലി ആയാലോ? എന്തേ ഈ പെണ്ണിന്റെ ഒരു വാശി, ഒരു വീറ്? ഇതൊക്കെ ഇത്രയും നാളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു നീ? എല്ലാവരുടെ ഉള്ളിലും വാശിയും വീറും ഒക്കെ അല്പം കാണും. സദാസമയം അത് പ്രകടിപ്പിച്ചു നടക്കലല്ല അന്തസ്. ഉചിതമായ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വാശിയും വീറും എന്നും കാട്ടിട്ടുള്ള പെണ്ണാ സ്വാതി. കുറച്ചു മുമ്പ് എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ചിരിച്ച് തുള്ളുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ നോക്കിക്കോ, എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സിൽ എല്ലാ സസ്പെൻസും അങ്ങ് പൊളിയും. എനിക്കിപ്പോ പേടിയാവുന്നു. നിന്റെ ദേഹത്ത് വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? ഞാൻ ഏതായാലും മുത്തശ്ശിയോട് പറഞ്ഞ ഒരു ഏലസ് ഒഴിഞ്ഞു തരാം, അത് കെട്ടിയാ മതി, ബാധകളൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും. എന്റെ ദേഹത്തല്ല ബാധ കേറിയിട്ടുള്ളത്, ഈ ഇല്ലത്തുള്ളവരുടെ ദേഹത്ത് തന്നെയാ. അത് വൈകാതെ മനസ്സിലാവുകയും ചെയ്യും. അന്നേരം ഏലസ് ഒഴിഞ്ഞ് കെട്ടിയാ മതി. മോളെ സ്വാതി, ഇത് നാഗമെടുത്ത മനയാ. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇല്ലമാണിത്. നാഗദേവങ്ങൾക്ക് നൂറും പാലും നൽകി നാഗദേവതകളെയും ഉപദേവതകളെയും ഉപാസിച്ചും പരിചരിച്ചും കഴിയാൻ ജീവിതം മാറ്റിവെച്ചവരുടെ പരമ്പരയാ ഇവിടെ ഉള്ളവരുടേത്. ഈ ഇല്ലത്തിന്റെ ഏഴയലത്ത് ഒരു ബാധയും കേറില്ല. ഈ ഇല്ലത്തിലെ ഒരംഗത്തിന്റെയും ദേഹത്ത് ഒരു വിചിത്ര ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വൈഷ്ണവി, ഞാൻ ഇല്ലക്കുട്ടിയൊന്നുമല്ല, നീ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ. നാഗങ്ങളെ ആഭരണമാക്കി കഴുത്തിലൂടെ നടന്ന ശിവഭഗവാന് പോലും കാലക്കേട് സമയത്ത് ദർഭപുല്ലുകൊണ്ട് കണ്ണിന് കുത്തുകിട്ടിട്ടുണ്ട്. അക്കാര്യം മറക്കണ്ട. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോവും. അതിനെ ആര് തടഞ്ഞാലും അതിന്റെ പേരിൽ ഈശ്വരൻ എന്നെ കൈവിട്ടാലും നേരെ ഒന്ന് വെളുത്തു കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം ഞാൻ. മേലത്തൂർ ഇല്ലത്ത് പോയി എന്റെ സംശയത്തിനൊരു പരിഹാരം കാണാതെ എനിക്ക് ഊണും വേണ്ട, ഉറക്കവും വേണ്ട. രേണു, എന്തു പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ആ, അപ്പോ ദക്ഷിണയും കുട്ടി നീ തന്നെ പോയാ മതി. ഞാൻ തന്നെ പോവാം മുത്തശ്ശി. ഇവർ എന്നെയും കൂട്ടി എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? മോളെ ദക്ഷിണെ, നിന്റെ കാര്യം തന്നെയാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കണത്. എന്റെ എന്ത് കാര്യാ? നിന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്ന കാര്യം. അതെന്തിനാ? എന്താ മോളെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കണത്? ഈ ഇല്ലത്ത് നീ താമസിക്കുമ്പോ നിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം? നിന്റെ കഴുത്തിലെ അടയാളം ദേവദത്തൻ ഡോക്ടറെ കാണിച്ച് സുഖപ്പെടുത്തണമെന്ന് മുത്തശ്ശി കൊറേ നേരമായി പറയുന്നു. ദേവദത്തൻ ഡോക്ടറോ? ഡോക്ടർ ദേവദത്തൻ നല്ല ഡോക്ടറാ, വിദേശത്തൊക്കെ പോയി പഠിച്ച ആളാ. ഇവിടെ ആർക്ക് എന്ത് അസുഖം വന്നാലും ദേവദത്തൻ ഡോക്ടറാ നോക്കണത്. നിന്റെ ഈ കഴുത്തിലെ അടയാളം ദേവദത്തൻ ഡോക്ടർ നിഷ്പ്രയാസം മാറ്റിത്തരും. അപ്പടേ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് അപ്പോയിന്റ്മെന്റ്, നമുക്ക് ഒരുമിച്ച് പോവാം. അത് ഇന്ന് പോവണ്ട,
അതെന്താ? എനിക്കെന്തോ നല്ല തലവേദന. നമുക്ക് മറ്റൊരു ദിവസം പോവാം. മോളെ, തലവേദനയാണെങ്കിൽ എന്താ, ഡോക്ടറെ അടുത്തേക്കല്ലേ പോണത്? അതിനും കൂടി മരുന്ന് വാങ്ങിക്കാലോ. ഇന്ന് എന്തായാലും വേണ്ട മുത്തശ്ശി. ദക്ഷിണേ, ഇത് വെച്ചോണ്ടിരുന്ന സെപ്റ്റിക് ആവില്ലേ? എന്തായാലും നമുക്ക് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. ഒരു രണ്ട് ദിവസം കൂടി നോക്കാം, ചിലപ്പോ താനെ മാറിയാലോ. മോളെ, ഇന്നത്തേക്ക് ആ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്തതല്ലേ? അതിനി വേറൊരു ദിവസത്തേക്ക് എടുക്കാലോ. നല്ല തലവേദന, ഞാനിന്ന് കിടക്കട്ടെ. രേണു, അവക്ക് വയ്യെങ്കി ഇന്ന് പോണ്ട, വേറൊരു ദിവസം ഡോക്ടറെ കാണിക്കാം. അപ്പോയിന്റ്മെന്റ് മാറ്റിയെടുത്തോളൂ. നല്ല തിരക്കിലാണല്ലോ, ഇത്ര തിരക്ക് പിടിച്ചെങ്ങോട്ടാ? ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ, ഒരു രാത്രി ഉറങ്ങി ഉണരുമ്പോഴേക്കും പറഞ്ഞ കാര്യങ്ങൾ മറക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നവളല്ല സ്വാതി. മേലത്തൂരില്ലത്തേക്കാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്താ സംശയം, അവിടേക്ക് തന്നെ പോകുന്നതിൽ വലിയ പ്രോബ്ലം ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. മേലത്തൂർ എന്ന് പറയുന്നത് ഭൂമിയുടെ അറ്റത്തെ സ്ഥലമൊന്നും അല്ലല്ലോ. എന്റെ സ്വാതി, നിനക്കിത് എന്ത് പറ്റി? ദക്ഷിണെ കുറിച്ചുള്ള ഡൗട്ടിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുവാണോ? അതിനു മാത്രം എന്തെവിടെ ഉണ്ടായത്? ഉണ്ടായി, ചിലതൊക്കെ ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നു പടിയേറ്റെന്ന് പറയുന്നത് ആയുസിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന വിശേഷാവസരമല്ലേ. ഈ തറവാട്ടിലെ താഴ്വഴികൾ പറഞ്ഞു കേട്ടിടത്തോളം നൂറുകണക്കിന് ആളുകളുണ്ട്. ഈ പറയുന്ന ദക്ഷിണയല്ലാതെ വേറെ ആരാ പടിയേറ്റിന് മുമ്പേ ഇവിടെ വന്ന് കുറ്റിയടിച്ച് താമസിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ എന്തോ ഒരു വശപ്പിശകുണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും. ഇവിടുത്തെ മുത്തശ്ശിക്കും തറവാട്ടിലെ മറ്റുള്ളവർക്കും ഇല്ലാത്ത സംശയവും ആകാംക്ഷയും എന്തിനാ സ്വാതി നിനക്ക്? ആയിക്കോട്ടെ, ഇവിടെ ഉള്ളവർക്ക് ഇല്ലാത്ത സംശയരോഗം എനിക്കങ്ങ് വന്നു പെട്ടെന്ന് കരുതിക്കോ. എന്റെ സംശയം ഞാൻ തന്നെ തീർത്തോളാം. മേലത്തൂർ ചെന്നാ കാണുമല്ലോ ദക്ഷിണയുടെ അമ്മയും അച്ഛൻ നമ്പൂതിരിയൊക്കെ. ദക്ഷിണ സസുഖം ഇവിടെയുണ്ടെന്ന വിശേഷം ഒന്നറിയിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? അല്ലേലും ഇവിടത്തെ ആളുകളൊക്കെ എന്താളുകളാടി, ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പറയുന്നല്ല അതേപോലെ അങ്ങ് വിഴുങ്ങും. സ്വാതി, ഈശ്വർ ആകെ ടെൻഷനില്ല. നിന്റെ ഈ തീരുമാനം അവനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈശ്വറിന് എത്ര വിഷമമുണ്ടെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. എന്ന ഒരു കാര്യം ചെയ്, എല്ലാവരെയും കൂട്ടി തന്നെ നീ പോയി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേഗം വരാല്ലോ. വേണ്ട, ഇത് എന്റെ മാത്രം സംശയമാണ്, അത് ക്ലിയർ ചെയ്യാൻ ഞാൻ തന്നെ പോയാ മതി. ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ല, എവിടേക്കാ സ്വാതി? രേണുവെടുത്തി, സ്വാതിയുടെ ഒരു കസിൻ ഇവിടെ അടുത്തുണ്ട്, അവിടം വരെ ഒന്ന് പോകുന്നതാ. ഇന്ന് തന്നെ തിരിച്ചു വരും. അങ്ങനൊരു കസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എനിക്കൊരു കസിനുണ്ട് രേണുവെടുത്തി, വളരെ അടുത്ത കസിനാ. തനിച്ചാണോ പോകുന്നത്? കൂടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? ഏയ്, ഈ യാത്രയിൽ ഞാൻ തനിച്ചാ പോകുന്നത്. ചില യാത്രകള് ഒറ്റയ്ക്ക് പോകുന്നതാ, അതിന്റെ ഒരു ത്രില്ല്. പോയിട്ട് എന്തത്ര അത്യാവശ്യം? കുറച്ച് അത്യാവശ്യം ഉണ്ട് രേണുവെടുത്തി. ശങ്കുണ്യമ്മാവിനെ കൂടെ അയക്കണോ? ഏ വേണ്ട, എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ട് വേഗം വരാവേ. സ്വാതി, അധികം ലേറ്റാവാതെ തിരിച്ചു വരണേ. വൈഷ്ണവി, സ്വാതി കസിന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ രേണുവെടുത്തി, കസിന്റെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. ഞാൻ അവളെ യാത്രയാക്കിട്ട് വരാം. നീ പുറപ്പെടുകയാണല്ലേ ദക്ഷകിയുടെ നിഴൽ കടന്ന നീ പോവേണ്ടത്. നിന്റെ യാത്ര ലക്ഷ്യം കാണുകയില്ല. ദക്ഷിണ, അവള് മേലത്തൂർ ഇല്ലത്തെ കുഞ്ഞാത്തോളാണോ? അതല്ലെങ്കിൽ ഇവിടെ തറവാട്ടുകാർ പാടി പറയുന്ന കഥയിലെ ദക്ഷകയാണോ? അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. എന്നെ സംശയിച്ച് നീ എന്റെ പിടികൂടം പുറപ്പെടുകയാണോ?
നിസാരയായി നീ മുൻകൈയെടുത്താൽ എന്നെ കുറിച്ച് ഇവിടെയുള്ളവർ തിരിച്ചറിയുമെന്നാണോ കരുതുന്നത്? വിഡ്ഢി, എന്നെ സംശയിക്കുന്നതിലൂടെ നിന്റെ മരണം സ്വയം ചോദിച്ചു വാങ്ങുകയാണ്. നീ കാത്തിരുന്ന് കണ്ടോളൂ. എന്താ സ്വാതി, എവിടേക്ക് പോവാണെന്ന് തോന്നുന്നു? എവിടെ പോകുന്നു? അത് നീ എന്തിനറിയുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോവും വരും, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? സ്വാതിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? നിന്നോട് എനിക്ക് ദേഷ്യമില്ല, താല്പര്യമില്ല. ആയിക്കോട്ടെ, സ്വാതി തനിച്ചു പോകുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. അല്ല, കൂട്ടുകാരും കൂടെ വരുന്നില്ലേ? ദൂരേക്കൊരു യാത്ര പുറപ്പെടുമ്പോ കൂട്ടുകാരെ കൂടി കൂട്ടായിരുന്നു. ഞാൻ ദൂരെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും. നിന്റെ മുഖം കണ്ടാൽ അറിയാം, നീ കൂട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ സ്വയം ഇറങ്ങി പുറപ്പെടുകയാണെന്ന്. ഞാനും എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നത് നീ ഒളിഞ്ഞെന്ന് കേട്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്റെ കണ്ണുകൾ നിന്റെ പിന്നാലെ ഉണ്ടാകും. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? ഒരു നല്ല കാര്യത്തിനായി പോവാല്ലേ. നീ വാ, കാവിൽ കയറി തൊഴുതിട്ട് പോവാം. കാവിലോ? അതെ, നാഗത്താമാരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം. വാ, ഞാനും കാവിലേക്കാണ് പോകുന്നത്. നിന്റെ ഊരും പേരും അന്വേഷിക്കാനുള്ള യാത്രയല്ലേ ഇത്? അതിനിവിടുത്തെ നാഗദേവങ്ങളെ തുണയാവുമെങ്കിൽ തുണയാവട്ടെ. ഇന്നത്തോടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവുമല്ലോ. വരൂ, നീ നടക്ക്. കാവിനകത്തേക്ക് തന്നെ നീ നടക്ക്. നിന്റെ അന്ത്യം ഈ കാവിനകത്ത് ഞാൻ നടത്തും. എന്താ സ്വാതി? കാവില് ആർക്കും പ്രവേശനമില്ലാത്തല്ലേ? പ്രവേശനമില്ലാത്ത കാവിലാണോ നീ തൊഴാൻ പോകുന്നത്? നീ വേണേ തൊഴുതോ, ഞാനില്ല. എടി, നീ മേലത്തോർ ഇല്ലത്തേക്ക് തന്നെ പോവാണല്ലേ. അവിടെ എത്തിയാൽ ദക്ഷിണിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നത് നിന്റെ തോന്നലാണ്. നീ അവിടെ എത്തില്ല, എത്താൻ പോകുന്നില്ല. ഞാൻ കണ്ട സ്വപ്നത്തെ പറ്റി ആ ദക്ഷിണക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടോ? എന്താന്നറിയില്ല രാഹുൽ, അവളുടെ നോട്ടവും രീതിയൊക്കെ കണ്ട എന്നെ പറ്റി എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ അവൾ തെളിച്ചൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ തമ്മിലുള്ള റിലേഷനെ പറ്റി പോലും അവൾക്ക് സംശയമുണ്ടോന്ന് എന്റെ ഇപ്പോഴത്തെ പേടി. എന്റെ നാഗദേവി, അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നിക്കില്ലേ? സ്വാതി പോയോ? അവള് പോയി, തനിച്ചാ പോയത്. പോണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല? അവൾക്കെന്തോ വാശി പോലെയാണ് ദക്ഷിണയുടെ കാര്യത്തിൽ. സ്വാതി പോവുകയാണെങ്കിൽ തടയണ്ടെന്ന് ഈശ്വരും പറഞ്ഞു. മേലത്തൂർ വരെയുള്ള യാത്രയല്ലേ, പോയിട്ട് വരട്ടെ. ഓരോ ദിവസം രാവിലെ ഉണർന്നെഴുന്നേക്കുമ്പോ പേടിയാണ് രാഹുൽ. ആരെങ്കിലും എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ സ്വപ്നത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം രേണുവെടുത്തിയായിരുന്നു എനിക്ക് പേടി, ഇപ്പൊ ദക്ഷിണയാ ഭയം. അവൾക്ക് എന്തൊക്കെയോ അറിയാം. നീ വിഷമിക്കാതെ, തൽക്കാലം ഇക്കാര്യം മറച്ചു വെക്കാനല്ലേ നമ്മുടെ തീരുമാനം. ആ സ്വപ്നം ഈ ഇല്ലത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കാണും, കാണാതിരിക്കില്ല. നീ ഇങ്ങനെ ടെൻഷനായി നടന്നാൽ അത് കൂടുതൽ സംശയം ഉണ്ടാക്കും. അയ്യോ, നീ എന്തിനാ തനിച്ചെന്നെ കാണാൻ വന്നത്? നമ്മൾ ഒരുമിച്ച് ഇവിടെ ആരെങ്കിലും കണ്ടാ കുഴപ്പമാവും. പെട്ടെന്ന് പോ രാഹുൽ. ഞാനിപ്പോ പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്ന ഇവിടെ ആരെങ്കിലും ഒക്കെ കണ്ടാൽ എന്താ? ഈ ഇല്ലം പൊളിഞ്ഞു വീഴും. ഇങ്ങനെ നമ്മൾ തമ്മിൽ തനിച്ചു കാണാൻ എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാ. വൈഷ്ണവേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ? ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ഒന്നുമില്ലാതെ എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എന്താ, ഞാനിങ്ങോട്ട് വന്നപ്പോ വൈഷ്ണവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാ, വേറൊന്നുമില്ല. വേറെ ഒന്നില്ലെങ്കി നീ പൊയ്ക്കോ, പോടെ. എന്തായിരുന്നല്ലോ ഇവിടെ? ഇല്ലത്തെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുവായിരുന്നു. ഇല്ലത്തെ കാര്യം ഇത്രയും സംസാരിക്കാൻ എന്തിരിക്കുന്നു ഉണ്ണിയേട്ടാ? വേണ്ടാത്ത ചിന്തയൊന്നും നിന്റെ മനസ്സിലുണ്ടാവരുത്. അതാണ് നിനക്കും ഈ ഇല്ലത്തുള്ളവർക്ക് നല്ലത്.
ഉണ്ണിയേട്ടന്റെ കണ്ണി പെട്ടെങ്കിൽ രാഹുലേ, നിന്റെ കാര്യം പോക്കടാ, അയാൾ നിന്നെ പോക്കും, അതൊറപ്പാ. നീ ഇവനെ പറഞ്ഞ് പേടിപ്പിക്കാതാ രാഹുലേ. നീ എന്തിനാ അവളെ തനിച്ച് കാണാനായിട്ട് പോയത്? അതുകൊണ്ടല്ലേ അയാൾ നിങ്ങളെ ഒരുമിച്ച് കണ്ടത്? എടാ, അങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് കരുതി പോയതല്ലടാ. അവൾ അവിടെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്കല്പം സംസാരിക്കണം തോന്നി. ആ ഉണ്ണിയേട്ടൻ അങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഉണ്ണിയേട്ടന് സംശയം എന്തെങ്കിലും തോന്നിയോടാ? ഹാ, തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ പണി തരും, അതൊറപ്പാ. നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്താവുകയും ചെയ്യും. ഈശ്വർ, ഞാൻ പോയതിന് ശേഷം അയാൾ വൈഷ്ണവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണും. അവളെന്ത് പറഞ്ഞിട്ടുണ്ടാവുന്നൊരു പിടിയില്ല. എന്നാതറിയാൻ വേണ്ടി നീ ഒന്നുകൂടി വൈഷ്ണവിയെ തനിച്ചു പോയി കാണു. വേണമെങ്കിൽ ഉണ്ണിയേട്ടൻ വരുന്ന വഴി വെച്ച് തന്നെ കാണു. എടാ ശവത്തി കുത്താതറാ. ഓ, നീ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എല്ലാത്തിനും ഓരോ പ്രത്യേക ചിട്ടവട്ടങ്ങളാണെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ? അതനുസരിച്ച് വേണം നമ്മളിവിടെ ജീവിക്കാൻ. നമ്മൾ ഈ ഇല്ലത്ത് എത്ര നാളുണ്ടാവും? അതിനാ നീ അറിയുന്നത്? അല്ല, എനിക്കും ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. നീ അധ്യക്ഷനയുടെ കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ നീ ഇല്ലത്തുണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കുറേ നാൾ കിടക്കേണ്ടി വരും. ഈശ്വർ, സുന്ദർ പറഞ്ഞതിലും കാര്യമില്ലടാ. ഈ ഇല്ലത്ത് നമുക്ക് സ്ഥിരമായി താമസിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴായാലും നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതിനെന്താ, പോകേണ്ടി വന്നാ പോണം. എടാ, നമ്മളിവിടെ വൈഷ്ണവിയെ തനിച്ചാക്കിയിട്ട് പോയാൽ അവൾ ഇവിടെ പെട്ടുപോവില്ലേ? എടാ, ഇതവളുടെ തറവാടല്ലേ? നമ്മളെക്കാളും അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളത് ഇവിടെ ഉള്ളവർക്കല്ലേ? എടാ, ഞാൻ ആർത്ഥത്തിലല്ല പറഞ്ഞത്. നമ്മുടെ പിൻബലത്തിലാണ് ആ സ്വപ്നത്തിന്റെ കാര്യം ഉള്ളിലൊളിപ്പിച്ച് വൈഷ്ണവി നടക്കുന്നത്. നമ്മൾ പോവേണ്ടി വന്നാൽ അവൾ ആകെ വിഷമിക്കില്ലേ? എന്തെങ്കിലും കാരണവശാൽ അവളാണ് അടുത്ത നാഗമ്പടത്തമ്മ ആകേണ്ടവൾ എന്ന് പുറത്തറിഞ്ഞാൽ സ്ഥിതി എന്താ? ആ സ്ഥിതിയൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിക്കേണ്ട കാര്യമുണ്ടോടാ? കാര്യമാണോന്ന് ചോദിച്ചാ ഉണ്ണിയേട്ടന് സംശയം വന്നിട്ടുണ്ടെങ്കിൽ കാര്യമാവും. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദ്യം വന്നാ നമ്മൾ പിടികൊടുക്കണ്ട. ഉണ്ണിയേട്ടനെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. അയാളുടെ നീക്കം എന്താണെന്ന് നോക്കട്ടെ. സ്വാതിയാണല്ലോ. അതിനിടയ്ക്ക് അവള് മേലത്തൊരു എത്തിയോ? എന്താണെന്ന് ചോദിക്ക. ചോദിക്ക. ഹലോ സ്വാതി, നീ എവിടെ?